ഇന്നത്തെ അന്നേരം നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു പ്രവാസി കുക്കിംഗ് ആണ്. അന്നേരം നാട്ടിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അന്നേരം അവിടുത്തെ നമ്മുടെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് ഇനിയും പോലെ വരുന്നത്. അന്നേരം ഇന്നത്തെ നമ്മുടെ ഒരു ഫുഡ് റെഡിയാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ അരി കഴുകിയിട്ടിട്ടുണ്ട് വേകാൻ വേണ്ടി. ഇതൊരു 45 മിനിറ്റ് എടുക്കും അരി വേകാൻ വേണ്ടി. ചെറിയ വെള്ളരിയാണ്, ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേകും. അവിടെ ഇത് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ ചോറിന് കറിയായിട്ട് വെക്കുന്നത് കിഴങ്ങ് കറിയാണ്. കിഴങ്ങ് എന്ന് വെച്ചാൽ നമ്മുടെ മുളകും മല്ലിപ്പൊടി എല്ലാം ചേർത്തുള്ളൊരു മസാലക്കറി പോലുള്ളൊരു കറിയാണ് നമ്മൾ വെക്കുന്ന ചോറിന്. അതിന് ഞാൻ രണ്ട് കിഴങ്ങ്, പിന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ രണ്ട് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നമ്മളെല്ലാം തട്ടിക്കൂട്ടി കറികളായിരിക്കും ഉണ്ടാക്കുന്നത് കൂടുതലും, കാരണം കൂടുതലും ടൈം കിട്ടത്തില്ല. പിന്നെ ജസ്റ്റ് ഒരു ചോറും വെക്കും, പിന്നെ അതിന് കൂടെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. അന്നേരം ഇനി നമുക്കിതെല്ലാം കറി വെക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. കിഴങ്ങും സവാളയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കറിക്ക് വേണ്ട ഐറ്റങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കിഴങ്ങൊക്കെ നല്ല രീതിയിൽ കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു. പിന്നെ സവാള, ഒരു സവാള, പിന്നെ ഒരു പച്ചമുളക്, രണ്ട് വെളുത്തുള്ളി, ഇത്ര ഐറ്റങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് കറി നമുക്കുണ്ടാക്കാം. നമ്മൾ കറി വെക്കാനായിട്ട് ഇവിടെ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊക്കെ നല്ലൊരു ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിക്കുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് അല്പം കടുകും കൂടെ ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴുത്തി എടുക്കാം. നമുക്കല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ സവാള പെട്ടെന്ന് അങ്ങ് വഴുതി നിൽക്കും. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടി നമുക്ക് കറിവേപ്പില ഇല്ല, അതുപോലെ തന്നെ ഗരം മസാല ഇല്ല. സാധനങ്ങളെല്ലാം കുറേച്ച് നമ്മൾ റെഡി ആക്കുന്നേ ഉള്ളത് കാരണം ആ രണ്ട് ഐറ്റങ്ങളൊക്കെ നമ്മുടെ ഇല്ല. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കും. നമുക്കാദ്യം അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടി എരിയുള്ള മുളക് പൊടിയാണ് നമ്മൾ അര സ്പൂണ് ചേർക്കുന്നത്. നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നത്. ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടി. ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് അപ്പൊ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് ചേർത്ത് കിഴങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കിഴങ്ങെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ടിത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക.
നമ്മുടെ ചോറൊക്കെ ഏകദേശം വേകാറൊക്കെ ആയി വരുന്നുണ്ട്. ചൂണ്ടിടെ കഴിയുമ്പോൾ അത് കൂറ്റാറും. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം, ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം. കിഴങ്ങൊന്ന് വേഗന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ കറിയെല്ലാം ഒന്ന് ഒരഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട്. അടുത്തിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. അന്നേരം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഇളക്കിയിട്ട് ഇനി ഇതൊന്ന് വെന്തൊന്ന് കുറുകണം കറി. നമ്മുടെ ചോറിവിടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതിന് ഊറ്റണം. അന്നേരം നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി എല്ലാം ഒന്ന് സെറ്റായിരിക്കുകയാണ്. റീപരുവത്തിന് നമ്മളങ്ങനെ കറി ഓഫ് ചെയ്യാൻ പോവാണ്. മതി, ഈ പരുവം മതി. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഇവിടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്വാദിഷ്ടമായ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.